ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെതാണ്. അത് ഇനി വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്ന ടോപ്പിക്കാണ് ഇന്നത്തേത്. അത് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് അല്ല, ബ്രീഫായിട്ട് മെയിൻ പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഓരോ പോയിൻറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ഇത് നല്ലതുപോലെ പഠിച്ചെടുക്കണം. സിലബസ് ഒരുപാട് വൈഡാണ്, എന്നാലും പരമാവധി ഞാൻ ശ്രമിക്കാം സിലബസ് തീർക്കാൻ വേണ്ടിയിട്ട്. സിലബസിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അതും മസ്റ്റായിട്ട് തന്നെ പഠിക്കണം. ഇതുപോലെ ഇടുന്ന ഓരോ ക്ലാസ്സിൻ്റെ കൂടെയും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക്സ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കണം. ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കും. ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ദി ഗോൾഡൻ ഏജ് ഓഫ് പൊളിറ്റിക്കൽ തിയറി ഫ്രം പ്ലേറ്റോ 428 to 347 BC ടു ജി ഡബ്ല്യു എഫ് ഹെഗൽ 1770 to 1831 AD. പൊളിറ്റിക്കൽ തിയറി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഒൺലി ഡിഫർ ഫ്രം ദി ബൗണ്ടറി ബട്ട് നോട്ട് ഫ്രം ദി എയിം. എവരി പൊളിറ്റിക്കൽ ഫിലോസഫർ ഈസ് എ തിയറിസ് ബട്ട് നോട്ട് എവരി പൊളിറ്റിക്കൽ തിയറിസ് ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ. ജോൺ ലോക്ക് 1632 to 1704, ഫാദർ ഓഫ് ദി മോഡേൺ ഐഡിയോളജി. അതായത് ഈ പൊളിറ്റിക്കൽ തിയറിയുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് പ്ലേറ്റോ മുതൽ ഹെഗൽ വരെയുള്ള കാലഘട്ടമാണ്. പ്ലേറ്റോയുടെ കാലഘട്ടം 428 to 347 BC. ഹെഗലിൻ്റേത് 1770 to 1831 AD. പൊളിറ്റിക്കൽ തിയറി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഒൺലി ഡിഫർ ഫ്രം ബൗണ്ടറി ബട്ട് നോട്ട് ഫ്രം ദി എയിം. എയിമിലല്ല, ബൗണ്ടറിയിൽ മാത്രമേ ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നുള്ളൂ പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്കൽ സയൻസും. എവരി പൊളിറ്റിക്കൽ ഫിലോസഫർ ഈസ് എ തിയറിസ്റ്റ് ബട്ട് നോട്ട് എവരി പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫർ. അതായത് എവരി പൊളിറ്റിക്കൽ ഫിലോസഫർ തിയറിസ്റ്റ് ആണ്, ബട്ട് എല്ലാ പൊളിറ്റിക്കൽ തിയറിസ്റ്റും ഒരു പൊളിറ്റിക്കൽ ഫിലോസഫർ അല്ല. ജോൺ ലോക്ക് ഫാദർ ഓഫ് ദി മോഡേൺ ഐഡിയോളജി. ജോൺ ലോക്കിൻ്റെ കാലഘട്ടം 1632 to 1704 വരെയാണ്. ഫാദർ ഓഫ് മോഡേൺ ഐഡിയോളജി ജോൺ ലോക്ക്. ഓൾ പൊളിറ്റിക്കൽ ഐഡിയോളജി ഈസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി ബട്ട് ഓൾ പൊളിറ്റിക്കൽ ഫിലോസഫി ഈസ് നോട്ട് പൊളിറ്റിക്കൽ ഐഡിയോളജി. പൊളിറ്റിക്കൽ ഐഡിയോളജി അക്കോർഡിംഗ് ടു ജെർമിനോ ആൻഡ് സബയൻസ് നാവിഗേഷൻ ഓഫ് പൊളിറ്റിക്കൽ തിയറി. ജെർമിനോ റിജക്ട്സ് മാൻഹേംസ് തീസിസ് ഓഫ് സോഷ്യോളജി ഓഫ് നോളജ് വിച്ച് കണ്ടൻ ദാറ്റ് ബിലീവ് സ്ട്രക്ചേഴ്സ് ഹാവ് എ സോഷ്യൽ ഒറിജിൻ ആൻഡ് സോഷ്യൽ നോളജ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ക്ലാസ് ഒറിജിൻ ഓഫ് എ തിയറിസ് ദെയർ ബൈ പ്രീക്ലൂഡിംഗ് ഒബ്ജക്റ്റിവിറ്റി. ഓൾ പൊളിറ്റിക്കൽ ഐഡിയോളജി ഈസ് പൊളിറ്റിക്കൽ ഫിലോസഫി. എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജിയും പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്, എന്നാൽ എല്ലാ പൊളിറ്റിക്കൽ ഫിലോസഫിയും പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല. പൊളിറ്റിക്കൽ ഐഡിയോളജി അക്കോർഡിംഗ് ടു ജെർമിനോ ആൻഡ് സബയൻസ്. ജെർമിനോയുടെയും സബയൻ്റെയും അഭിപ്രായത്തിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത് നാവിഗേഷൻ ഓഫ് പൊളിറ്റിക്കൽ ഐഡിയോളജി, രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ നാവിഗേഷൻ എന്നാണ് പൊളിറ്റിക്കൽ ഐഡിയോളജിയെക്കുറിച്ച് ജെർമിനോയും സബയിനും പറയുന്നത്. അതുപോലെ ജെർമിനോ റിജക്ട്സ് മാൻഹേംസ് തീസിസ് ഓൺ ദി സോഷ്യോളജി ഓഫ് നോളജ്. സോഷ്യോളജി ഓഫ് നോളജ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള മാൻഹേംസിൻ്റെ വ്യാഖ്യാനത്തെ ജെർമിനോ നിരസിക്കുന്നു. അതായത് വിച്ച് കണ്ടൻറ്റഡ് ദാറ്റ് ബിലീവ് സ്ട്രക്ചേഴ്സ് ഹാവ് എ സോഷ്യൽ ഒറിജിൻ ആൻഡ് സോഷ്യൽ നോളജും ഇസ് ഡിപ്പെൻഡ് ഓൺ ദി ക്ലാസ് ഒറിജിൻ ഓഫ് എ തിയറിസ്റ്റും. ഘടനകൾക്ക് സാമൂഹിക അറിവും സാമൂഹിക ഉത്ഭവവും ഉണ്ടെന്നും ഇത് ഒരു സിദ്ധാന്തത്തിൻ്റെ ക്ലാസ് ഉത്ഭവത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നും വിശദീകരിക്കുന്നു. ഇത് വസ്തുനിഷ്ഠത ഒഴിവാക്കുന്നു. അരിസ്റ്റോട്ടൽ റിമാർക്ക് ദാറ്റ് ദി ഇൻഡിവിജ്വൽ ഈസ് എ പൊളിറ്റിക്കൽ അനിമൽ. അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായത്തിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അനിമലാണ്. ഗുഡ്വിൻ എംഫസൈസസ് ദ സെൻട്രാലിറ്റി ഓഫ് പവർ ബട്ട് ടാൽക്കോട്ട് പേഴ്സൺസ് ഡൗൺഗ്രേഡഡ് ഇറ്റ് ആൻഡ് കമ്പെയർഡ് ഇറ്റ് ടു മണി ഇൻ ദി മോഡേൺ സ്റ്റേറ്റ്.
ഗുഡ് വിൽ എംഫസൈസ് ചെയ്യുന്നത്, അതായത് ഊന്നൽ നൽകുന്നത് പവറിനാണ്, പവറിനെ കേന്ദ്രീകരിച്ചാണ് ഗുഡ് വിൽ ഊന്നൽ കൊടുക്കുന്നത്. ബട്ട് ടാൽക്കോട്ട് പേഴ്സൺസ് ഡൗൺ ഗ്രേഡഡ് ഇറ്റ്, എന്നാൽ ഈ ഇതിനെ ടാൽക്കോട്ട് പേഴ്സൺ തരം താഴ്ത്തി, എന്നിട്ട് ഇതിനെ കമ്പയർ ചെയ്തത് മോഡേൺ സ്റ്റേറ്റിലെ മണിയുമായിട്ടാണ്. ഈ ഗുഡ് വില്ലിൻ്റെ സെൻട്രാലിറ്റി ഓഫ് പവർ എന്ന ആശയത്തെ ടാൽക്കോട്ട് പേഴ്സൺ കമ്പയർ ചെയ്തത്. Recent important works by John Rawls and Robert Nozick do not emphasize power at all. ജോൺ റോൾസിൻ്റെയും റോബർട്ട് നോസിക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള വാക്കുകളിലൊന്നും അധികാരത്തെ ഊന്നി പറയുന്നില്ല. ജോൺ റോൾസിൻ്റെ കാലഘട്ടം 1921 മുതൽ 2002 വരെയും റോബർട്ട് നോസിക്കിൻ്റേത് 1924 മുതൽ 2002 വരെയുമാണ്. ഇൻട്രസ്റ്റിംഗ്ലി, ജോൺ റോൾസ് എംഫസൈസസ് എ വെൽ ഓർഡേർഡ് സൊസൈറ്റി, ഐഡന്റിഫൈങ് ജസ്റ്റിസ്, സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ആസ് ഇറ്റ്സ് മെയിൻ ഇൻഗ്രീഡിയൻസ് വിത്തൗട്ട് എനി അറ്റംപ്റ്റ് ടു സ്പീക്ക് അബൌട്ട് പവർ. അതായത് ജോൺ റോൾസ് ഊന്നൽ നൽകുന്നത് ഒരു വെൽ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു നല്ല ക്രമമുള്ള സമൂഹത്തിന് വാർത്തെടുക്കുക എന്നതാണ് ഈ ജോൺ റോൾസ് എല്ലായിടത്തും ഊന്നി പറയുന്നത്. ഈ വെൽ ഓർഡേർഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ജസ്റ്റിസും നീതി, സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഈ മൂന്ന് കാര്യങ്ങളാണ് ജോൺ റോൾസ് ഊന്നി പറയുന്നത്. വിത്തൗട്ട് എനി അറ്റംപ്റ്റ് ടു സ്പീക്ക് അബൌട്ട് പവർ, അതായത് അധികാരത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാതെ ഒരു വെൽ ഓർഡേർഡ് സൊസൈറ്റി എങ്ങനെ വാർത്തെടുക്കാം എന്നാണ് ജോൺ റോൾസ് മെയിനായിട്ടും പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആന്റോണി ഡൗൺസ് തിയറി ഓഫ് ഇലക്ട്രിക്കൽ കോമ്പറ്റീഷൻ. തിയറി ഓഫ് ഇലക്ട്രിക്കൽ കോമ്പറ്റീഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആന്റോണി ഡൗൺസ്, ഇയർ 1957. കെന്നത്ത് ആരോ 1963, ഇമ്പോസിബിലിറ്റി തിയറം. ഇമ്പോസിബിലിറ്റി തിയറം, ഡെമോക്രാറ്റിക് ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ടു ആൾട്ടർനേറ്റീവ്സും. രണ്ട് ബദലുകൾക്കിടയിലുള്ള ജനാധിപത്യ തെരഞ്ഞെടുപ്പ്. ജോസഫ് ഷുംപീറ്റേഴ്സ് എലൈറ്റ് തിയറി ഓഫ് ഡെമോക്രസി. എലൈറ്റ് തിയറി ഓഫ് ഡെമോക്രസി ജോസഫ് ഷുംപീറ്റർ കൊണ്ടുവന്ന ഇയറാണ് 1976. അസ്യൂം ദാറ്റ് എ ഹ്യൂമൻ ടേക്സ് ഹിസ് എക്കണോമിക് ലൈഫ് മോർ സീരിയസ്ലി ദാൻ പൊളിറ്റിക്കൽ ലൈഫ്. എനി അറ്റംപ്റ്റ് ടു ഫോർമുലേറ്റ് എ പൊളിറ്റിക്കൽ തിയറി ഫ്രീ ഓർ നോർമേറ്റീവ് എലമെന്റ്സ് വുഡ് ഇൻഹറൻലി ബി ഫെയിൽഡ്. ജോസഫ് ഷുംപീറ്റേഴ്സിന്റെ തിയറിയാണ് എലൈറ്റ് തിയറി ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിൻ്റെ എലൈറ്റ് സിദ്ധാന്തം അനുമാനിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ സാമ്പത്തിക ജീവിതത്തെ രാഷ്ട്രീയ ജീവിതത്തെക്കാൾ ഗൗരവമായി കാണുന്നു. ഒരു രാഷ്ട്രീയ സിദ്ധാന്തമോ മാനദണ്ഡമോ ഘടകങ്ങളോ രൂപപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും അന്തർലീനമായി പരാജയപ്പെട്ടു. റേമണ്ട് വില്യംസ് ഗേവ് ദ ഐഡിയാസ് ഓഫ് ഫൈവ് കൾച്ചറൽ മെറ്റീരിയലിസം: ഇൻഡസ്ട്രി, ഡെമോക്രസി, ക്ലാസ്, ആർട്ട്, കൾച്ചർ. പ്രധാനപ്പെട്ട അഞ്ച് ഐഡിയാസാണ് കൾച്ചറൽ മെറ്റീരിയൽസിന് റേമണ്ട് വില്യംസ് നൽകുന്നത്. അത് ഇൻഡസ്ട്രി, ഡെമോക്രസി, ക്ലാസ്, ആർട്ട്, കൾച്ചർ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കണം. CIDAC എന്നോർത്താലും മതി. സി ക്ലാസ്, ഐ ഇൻഡസ്ട്രി, ഡി ഡെമോക്രസി, എ ആർട്ട്, സി കൾച്ചർ. CIDAC. ജോൺ ലോക്ക് ബിലീവ്സ് ദാറ്റ് കൺസെപ്റ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം അവർ ഒബ്സർവേഷൻസ് ഓഫ് മെറ്റീരിയൽ റിയാലിറ്റി ആൻഡ് ആർ കാൾഡ് മെറ്റീരിയലിസ്റ്റ് ഓർ റിയലിസ്റ്റ്. ജോൺ ലോക്ക് വിശ്വസിച്ചിരുന്നത് ഭൗതിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞത്. അവയെ മെറ്റീരിയലുകൾ എന്നും റിയലിസ്റ്റുകൾ എന്നും വിളിക്കുന്നു. ജോൺ ലോക്ക് ബിലീവ്സ് ദാറ്റ് കൺസെപ്റ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം അവർ ഒബ്സർവേഷൻസ് ഓഫ് മെറ്റീരിയൽ റിയാലിറ്റി ആൻഡ് ആർ കാൾഡ് മെറ്റീരിയലിസ്റ്റ് ഓർ റിയലിസ്റ്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഡേവിഡ് ഹ്യൂംസ്. ഡേവിഡ് ഹ്യൂമിൻ്റെ കാലഘട്ടം 1711 to 1776. തിയറി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഐഡിയ ആൻഡ് ഇംപ്രഷൻ. ഡേവിഡ് ഹ്യൂംസിൻ്റെ തിയറി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഐഡിയ ആൻഡ് ഇംപ്രഷൻ. B.A.W. Russell's റസലിൻ്റെ കാലഘട്ടം 1872 to 1917. ലോജിക്കൽ ആന്റണിസം, ഡിസേസ് ആസ് ദ ബേസിസ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആർട്ടിക്കുലേറ്റഡ് ബൈ യൂട്ടിലിറ്റേറിയനിസം. എന്താണ് ലോജിക്കൽ ആന്റണിസം? 20th century തുടക്കത്തിൽ
അനലറ്റിക് ഫിലോസഫിയുടെ വികാസത്തോടെ ഉത്ഭവിച്ച ഒരു ദാർശനിക വീക്ഷണമാണ്. ലോകം ആത്യന്തികമായ ലോജിക്കൽ വസ്തുക്കൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് അവകാശപ്പെടുന്നു. അവ ഓരോന്നും മറ്റു വസ്തുക്കളിൽ നിന്ന് സ്വതന്ത്രമായി മനസ്സിലാക്കാൻ കഴിയും. പ്ലേറ്റോ നാഷണാലിസം ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ബട്ട് ഇറ്റ് ഈസ് പോപ്പുലർലി അസോസിയേറ്റഡ് വിത്ത് റെനേ ഡെസ്കാർട്ടസ് ബെറൂച്ച് ഓർ ബെനഡിക്റ്റ് സ്പിനോസ ഗോഡ്ഫ്രീഡ് വില്യം ലെബനിസ് പോപ്പുലറായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നത് ഇവർ മൂന്നിലൂടെയാണ്. റെനേ ഡെസ്കാർട്സ് 1596 to 1650, ബെറൂച്ച് ഓർ ബെനഡിക്റ്റ് സ്പിനോസ 1632 to 1677, ഗോഡ്ഫ്രീഡ് വിൽഹം ലെബനിസ് 1646 to 1716. ഇതെല്ലാം ഇവരുടെ കാലഘട്ടമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഓതേഴ്സ് ബുക്സ്. മുന്നേ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ഒരു ടോപ്പിക്കിനും വളരെ വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇപ്പോഴേ കുറച്ച് കുറച്ച് പഠിച്ചു പോയാൽ നമുക്ക് എക്സാമിൻ ടൈമിൽ നമുക്ക് ഈസി ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ പറയുന്നത് അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കി പോകണം. അപ്പോൾ നമുക്ക് പിന്നീട് ഈസി ആയിരിക്കും. നോക്കാം. ഫ്രാൻസിസ് ഫുക്കുയാമ, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ. ഫ്രാൻസിസ് ഫുക്കുയാമ, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ. എഫ് ഡബ്ല്യു റിക്സ്, ദ ഇക്കോളജി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പീറ്റർ എഫ് ഡ്രക്കർ, ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ദ ഫ്യൂച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ദ ന്യൂ സ്റ്റേറ്റ്. 3 ബുക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ദ ഫ്യൂച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ദ ന്യൂ സൊസൈറ്റി. ജെർമി ബന്ധം, ഫിലിസഫിക് കാൽക്കുലസ്, ജോൺ ലോക്ക്, കോമൺവെൽത്ത്, മാവോസിത്വം, ന്യൂ ഡെമോക്രസി, ജെ ജെ റൂസോ, ജനറൽ വിൽ. ഫ്രാൻസിസ് ഫുക്കുയാമ, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ. എഫ് ഡബ്ല്യു റിക്സ്, ദ ഇക്കോളജി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പീറ്റർ എഫ് ഡ്രക്കർ, ദ ഏജ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, ദ ഫ്യൂച്ചർ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്, ദ ന്യൂ സൊസൈറ്റി. ജെർമി ബന്ധം, ഫിലിസഫിക് കാൽക്കുലസ്, ജോൺ ലോക്ക്, കോമൺവെൽത്ത്, മാവോസിത്വം, ന്യൂ ഡെമോക്രസി, ജെ ജെ റൂസോ, ജനറൽ വിൽ. നെക്സ്റ്റ് എം ബി ഫോളറ്റ്, ദ ന്യൂ സ്റ്റേറ്റ്. എഫ് ഡബ്ല്യു ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഡോയിറ്റ് വാൾഡോ, ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്. ഹെൻറി ഫയോൾ, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. എം ബി ഫോളറ്റ്, ദ ന്യൂ സ്റ്റേറ്റ്. എഫ് ഡബ്ല്യു ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഡോയിറ്റ് വാൾഡോ, ദി അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ്. ഹെൻറി ഫയോൾ, ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റാലിൻ, തിയറി ഓഫ് കോൺട്രാഡിക്ഷൻ. ഡണ്ണിങ്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ്, 1902. സബയിൻ, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി, 1937. എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് ഡണ്ണിങ്, എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി സബയിൻ. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, തിരിഞ്ഞു പോകരുത്. ഡണ്ണിങ്ങിൻ്റെ എ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ് 1902, സബയിൻ്റെ ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ തിയറി 1937. സ്റ്റാലിൻ, തിയറി ഓഫ് കോൺട്രാഡിക്ഷൻ. ഡേവിഡ് റോബർട്ട്സൺ, എ ഡിക്ഷണറി ഓഫ് മോഡേൺ പൊളിറ്റിക്സ്. മക്വെയിൻ, ദ ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ദി വെസ്റ്റ്, 1932. ദ ഗ്രോത്ത് ഓഫ് പൊളിറ്റിക്കൽ തോട്ട് ഇൻ ദി വെസ്റ്റ്, 1932, മക്വെയിൻ. ഡേവിഡ് റോബർട്ട്സൺ, എ ഡിക്ഷണറി ഓഫ് മോഡേൺ പൊളിറ്റിക്സ്. നെക്സ്റ്റ് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ബക്സ് ആർ നോട്ട് ഓതേഡ് ബൈ ഹരോൾഡ് ലാസ്കി. 2018 ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. നോട്ട് ഓതേഡ്, ഓതേഡ് എന്നൊക്കെ ചോദിക്കും, അതുകൊണ്ട് നമുക്ക് തിരിഞ്ഞു പോകും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബക്സ് ആർ നോട്ട് ഓതേഡ് ബൈ ഹരോൾഡ് ലാസ്കി. ഹരോൾഡ് ലാസ്കിയുടേതല്ലാത്ത ടെക്സ്റ്റ് ഏതാണെന്നാണ്. ദ ഡിലേമ ഓഫ് അവർ ടൈംസ്, ദ വെബ് ഓഫ് ഗവൺമെൻറ്, ഡെമോക്രസി ഇൻ ക്രൈസിസ്, ദ എലമെൻ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 and 4. 2 and 4 ലാസ്കിയുടേതല്ല, 1 and 3 ഹരോൾഡ് ലാസ്കിയുടെ ടെക്സ്റ്റ് ആണ്. ദ ഡിലേമ ഓഫ് അവർ ടൈംസ്, ഡെമോക്രസി ഇൻ ക്രൈസിസ്, ഇത് രണ്ടുമാണ് ഹരോൾഡ് ലാസ്കിയുടെ ടെക്സ്റ്റ്. ദ ഡിലേമ ഓഫ് അവർ ടൈംസ്, ഡെമോക്രസി ഇൻ ക്രൈസിസ്. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് ആൻഡ് മാച്ച് ലിസ്റ്റ് സെക്കൻഡ്. ജി മോസ്ക, റോബർട്ട് മിച്ചൽസ്,
റൈറ്റ് മീൻസ് വിൽഫ്രെഡോ പരേട്ടോ. ദ പവർ എലൈറ്റ്, ദ മൈൻഡ് ആൻഡ് സൊസൈറ്റി, ദി പൊളിറ്റിക്കൽ പാർട്ടീസ്, ദ റൂളിംഗ് ക്ലാസ്. കറക്റ്റായ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. ജി മോസ്ക, ദ റൂളിംഗ് ക്ലാസ്. റോബർട്ട് മിച്ചൽസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. റൈറ്റ് മിൽസ്, ദി പവർ എലൈറ്റ്. വിൽഫ്രെഡോ പരേറ്റോ, ദ മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഇതുപോലെ തന്നെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇത് പഠിച്ചെടുക്കണം. ഹു റിമാർക്ക് ദാറ്റ് ഇഫ് ഹ്യൂമാനിറ്റി ഈസ് ടു പ്രോഗ്രസ്, ഗാന്ധി ഈസ് ഇൻഎസ്കേപ്പബിൾ. ഹി ലിവ്ഡ്, തോട്ട് ആൻഡ് ആക്ടഡ് ഇൻസ്പയർഡ് ബൈ ദ വിഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഇവോൾവിംഗ് ടുവേഴ്സ് എ വേൾഡ് ഓഫ് പീസ് ആൻഡ് ഹാർമണി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. ഇഫ് ഹ്യൂമാനിറ്റി ഈസ് ടു പ്രോഗ്രസ്, ഗാന്ധി ഈസ് ഇൻഎസ്കേപ്പബിൾ. ഹി ലിവ്ഡ്, തോട്ട് ആൻഡ് ആക്ടഡ് ഇൻസ്പയർഡ് ബൈ ദ വിഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഇവോൾവിംഗ് ടുവേഴ്സ് എ വേൾഡ് ഓഫ് പീസ് ആൻഡ് ഹാർമണി. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫോം ഓഫ് എ പാർട്ട് ഓഫ് റാം മനോഹർ ലോക്കസ് ഫോർ ഫില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റ്, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട്, പ്രോവിൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3 and 4. ബ്ലോക്ക് വരുന്നില്ല, ബാക്കിയെല്ലാം ഫോർ പില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റ്, മനോഹർ ലോഹ്യയുടെ ഫോർ പില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റ്സിൽ ഉൾപ്പെടുന്നു. റാം മനോഹർ ലോഹ്യാസ് ഫോർ ഫില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സെൻറ്റർ ഓർ യൂണിയൻ, സെക്കൻഡ് പ്രോവിൻസ്, തേർഡ് ഡിസ്ട്രിക്റ്റ്, ഫോർത്ത് വില്ലേജ്. ബ്ലോക്ക് ഉൾപ്പെടുന്നില്ല. എല്ലാം സിംഗ്വി കമ്മിറ്റി 1986 വാസ് അസോസിയേറ്റഡ് വിത്ത് പഞ്ചായത്തി രാജ്. എല്ലാം സിംഗ്വി കമ്മിറ്റി 1986 വാസ് അസോസിയേറ്റഡ് വിത്ത് പഞ്ചായത്തി രാജ്. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, യൂണിഫോം സിവിൽ കോഡ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, റൈറ്റ് ടു വർക്ക്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് ആർട്ടിക്കിൾ 40, യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 50, റൈറ്റ് ടു വർക്ക് ആർട്ടിക്കിൾ 41. വിച്ച് എമംഗ് ദി ഫോളോവിംഗ് കൺട്രി വാസ് നോട്ട് എ മെമ്പർ ഓഫ് ലീഗ് കൗൺസിൽ ഓർ ലീഗ് ഓഫ് നേഷൻ. ഫ്രാൻസ്, USA, ഇറ്റലി, ജപ്പാൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, USA. വിച്ച് എമംഗ് ദി ഫോളോവിംഗ് കൺട്രി വാസ് നോട്ട് എ മെമ്പർ ഓഫ് ലീഗ് കൗൺസിൽ ഓർ ലീഗ് ഓഫ് നേഷൻ. ആൻസർ USA. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഓഫർ വോട്ടിംഗ് റൈറ്റ്സ് ടു ആൾ വുമൺ? ന്യൂസിലാൻഡ്. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഓഫർ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ? ന്യൂസിലാൻഡ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ? പീറ്റർ ബെനൻസൺ. ഫൗണ്ടർ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ, പീറ്റർ ബെനൻസൺ. വാട്ട് വാസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് തേർഡ് ജനീവ കൺവെൻഷൻ? വാണ്ടഡ് സിക്ക് ആൻഡ് ഷിപ്പ് റെക്ട് മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഇൻ ദ സീ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിലിയൻ പേഴ്സൺ ഇൻ ടൈംസ് ഓഫ് വാർ, ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് ഓഫ് വാർ. ആൻസർ 3 ഒൺലി, ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് വാർ. ഇൻ വിച്ച് ഇയർ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ പാസ്ഡ് ദ യുണൈറ്റിംഗ് ഫോർ പീസ് റെസൊല്യൂഷൻ? 1950. ഹു ഡെലിവേർഡ് ദ ഫോർ ഫ്രീഡം സ്പീച്ച്? ആൻസർ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ദി സബ്ജക്ട് മാറ്റർ ഓഫ് ദി തേർഡ് ആർട്ടിക്കിൾ ഓഫ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ ആർട്ടിക്കിളുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. UDHR മൂന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്ന സബ്ജക്ട് മാറ്റർ എന്താണെന്നാണ്? ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ. ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ. വിച്ച് എമംഗ് ദി ഫോളോവിംഗ് ഏജൻസീസ് ഈസ് നോട്ട് എക്സ്ക്ലൂഡഡ് ഫ്രം ദി പർവ്യൂ ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ? RAW, CBI, CAG, NSD. ആൻസർ ഓപ്ഷൻ സി, CAG.
this all in for which mankind are warranted individually or collectively in interfering with the liberty of action of any of their number in self-protection. Who made this statement? J.S. Mill. In the social contract theory, Rousseau, the general will was the sum of real wills of individual. In the social contract theory, Rousseau, the general will was the sum of real wills of individual. Social contract theory, Rousseau-ide aanu. In which year the Fissile Material Cut-off Treaty, FMCT, was signed? 1993. Who among the following thinker argued for the merger of base and superstructure? Nikos Polanskis. Merger of base and superstructure, Nikos Polanskis. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴേ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ സെറ്റ് എക്സാം നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.